Namaste children, hope all are fine. Are you all happy? Do you like to attend this online classes, video classes? Did you like live streaming? Ellavarum ee classalokke attend cheyunnundennu miss vishwasikkunnu. Ellavarku ee classalokke manasilavunnundallo. Appo aarum thanne classalu onnum miss cheyyarathu. Aa miss cheyyada ella classalum watch cheyanannala namukku continuous ആയിട്ട് പോകുന്ന ഈ ലെറ്റേഴ്സ് എല്ലാം മനസ്സിലാവുള്ളൂ. ഹാവ് യു ടേക്കൻ യുവർ ടെക്സ്റ്റ് നോട്ട്ബുക്ക് എവരിതിങ് മിസ് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ടെക്സ്റ്റിലോട്ട് എഴുതാനുള്ളത് നമുക്ക് അപ്പോൾ തന്നെ എഴുതണം. അപ്പോൾ എല്ലാവരും തന്നെ ടെക്സ്റ്റ് പെൻസിൽ ഇറേസർ നോട്ട്ബുക്ക് എല്ലാം എടുത്തെടുത്ത് വെക്കുക. എടുത്തിട്ടില്ലാത്തവർ വേഗം തന്നെ അതെടുത്ത് വെച്ചിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ എല്ലാവരും തന്നെ അത് എഴുതി പഠിച്ചല്ലോ. റഫ് ബുക്കിലും എഴുതി പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എഴുതി നന്നായിട്ട് ലെറ്റേഴ്സ് എല്ലാം മനസ്സിലാകണമെങ്കിൽ നന്നായിട്ട് എഴുതി പഠിക്കണം. പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കണം. അത് വെച്ചിട്ടുള്ള വാക്കുകൾ പറയാൻ പഠിക്കണം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ച് വരുന്ന രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന ആ വാക്കുകളും നന്നായിട്ട് എഴുതി പഠിക്കണം. ഛത്ത്, നദ്, ദീസ് ആർ വേർഡ്സ് വി സ്റ്റഡീഡ് നൗ. അതൊക്കെ എഴുതി പഠിക്കാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം വായിക്കാനായിട്ട് കിട്ടുന്നില്ല, എഴുതാൻ കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഇതിൽ നോട്ട് ഡൗൺ ചെയ്ത് ചെയ്ത് ഭാഗമാണ് പേജ് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ലൈവ് സ്ട്രീമിങ്ങിൽ വരുമ്പോൾ മിസ്സിനോട് അത് പറയണം. ഏത് കുട്ടികൾക്കാണ് അത് വായിക്കാൻ കഴിയാത്തത്, എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം എന്നറിയില്ലെങ്കിൽ റോങ് ആയിട്ട് ആരും ഉച്ചരിച്ച് പഠിക്കരുത്, റോങ് ആയിട്ട് ആരും തന്നെ പറഞ്ഞ് പഠിക്കരുത്. അത് കറക്റ്റ് പ്രൊനൗൺസിയേഷനോടുകൂടി പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ വരുമ്പോൾ അതിൽ മിസ്റ്റേക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് ഏത് പേജ് നമ്പറാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലൈവ് സ്ട്രീമിൽ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. Today we are going to some more vyanjan dhwanis. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യഞ്ജന ധ്വനികൾ തന്നെയാണ്, എങ്കിലും അവരെ നമ്മുടെ ഇത്രയും പറഞ്ഞ വ്യഞ്ജന ധ്വനികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരാണ്. അവരാരാന്ന് വെച്ചാൽ അന്തസ്ഥ വ്യഞ്ജന എന്നാണ് പറയുന്നത്. അവര് കംപ്ലീറ്റ് ആയിട്ട് സ്വരങ്ങളുമല്ല, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് വ്യഞ്ജനങ്ങളുമല്ല. അന്ത്യത്തിൽ വരുന്നത് കൊണ്ടാണ് അന്തസ്ഥ വ്യഞ്ജന എന്ന് അറിയപ്പെടുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളിൽ നമ്മൾ സ്ട്രെസ് കൊടുത്തു പറഞ്ഞു അല്ലേ, ക ഖ ഗ ഘ ങ, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവരൊരു ഫാമിലിയിൽ ഈ അഞ്ചു പേരെ നമ്മൾ ഉൾപ്പെടുത്തിയില്ലേ. പിന്നെ ച ഛ ജ ഝ ഞ, അങ്ങനെ പറഞ്ഞില്ലേ. ട ഠ ഡ ഢ ണ, ത ഥ ദ ധ ന, പ ഫ ബ ഭ മ. അപ്പൊ ഇങ്ങനെയെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ സ്ട്രെസ് കൊടുത്തു കൊടുത്ത് അതിൻ്റെ തൊട്ടടുത്ത വ്യഞ്ജനാക്ഷരങ്ങൾ പറഞ്ഞു പറഞ്ഞ് ആണ് ഇത്രയും പഠിച്ചത്. അപ്പൊ ഇനി വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾക്ക് അങ്ങനെ ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് അവരെ യ ര ല വ ഇങ്ങനെയാണ് അവരൊരു സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്. യ ര ല വ ഷ ഷ സ ഹ ഇങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ നാല് പേര് നമ്മൾ പഠിക്കാൻ പോകണതിൽ ഫസ്റ്റ് വൺ ആണ് യ. ആദ്യത്തെ ധവ്യഞ്ജൻ ആണ് യ. യ എന്നാണ് വായിക്കുന്നത്. ആദ്യം നമുക്ക് അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഹൗ വി ക്യാൻ റൈറ്റ് ടച്ചിങ് ബോത്ത് ലൈൻസ്, ഹൗ വി ക്യാൻ Right, we will have a look on this. First, we want to start from here, from the upper line. മുകളിലത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. This way, make a small curve. ഒരു ചെറിയ കർവ് താഴോട്ട് കൊണ്ടുവന്ന് വരയ്ക്കുക. See, this way. Next one, we are taking this curve from the middle of that line. On the middle of that line, we want to curve it a little. നമുക്കൊരു ഒരു ചെറിയതായിട്ട് ചെറിയൊരു കർവ് ആയിട്ട് അത് ഒരു പാരലൽ ലൈനും കർവിംഗ് ലൈനും ആയിട്ട് ഇവിടെ വരയ്ക്കണം. മിഡിൽ ഓഫ് ദ ലൈൻ
then see മുകളിലേക്ക് പോവുക മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അത് താഴേക്ക് കൊണ്ടുവരിക see this way then go up and draw that up and down straight line and then draw over here see this way we are writing yeah first start from the upper line start from the upper line turn the c english letter c and write turn it to leftward and write this c then draw a curved line parallel to that down line and then draw this up and down line see this way we want to draw this line കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ വരയ്ക്കാം മുകളിൽ വരയ്ക്കാം ഇതെല്ലാം മുകളിൽ വരയ്ക്കുക which letter is this yeah എങ്ങനെയാണ് അത് വായിക്കുന്നത് yeah now we will see the words using this letter yeah first word is yeah 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 ha yeah yeah means this yeah this either yeah yeah pustak hai yeah pencil hai yeah kursi hai yeah mez hai either this is a chair this is a table okay then next one yantra half of na or ta yantra machine yantra machine yeah say yeah this yantra machine എങ്ങനെയാണ് യാ വെച്ചിട്ടുള്ള വാക്കുകൾ വരുന്നത് യഹ് മീൻസ് ദിസ് യന്ത്ര യന്ത്രം മലയാളത്തിലും ഉണ്ട് യന്ത്രം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് യന്ത്ര മഷീൻ യന്ത്രം മഷീൻ ആ മഷീൻ ആണ് പറയുന്നത് ഇതാണ് യാ വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ അപ്പൊ ഇത് പറയാൻ പഠിച്ചാൽ മതി അത് കേൾക്കുമ്പോ യാ വാട്ട്സ് ദ മീനിങ് ഓഫ് യർ ദിസ് വാട്ട്സ് ദ മീനിങ് ഓഫ് യന്ത്ര മഷീൻ Which word is used for machine? Yantra. In return, you want to tell. If the English word is asking, you want to tell the Hindi word. See, this way you want to learn this. English word is your child. Hindi word is that another parayan arena. It is that night. You have not studied. Itra and all that. You have not studied. That one. That one. That one. That orally parayan arena. This letter, that night. Read it. Study. Now, then, text letter. Read it. എല്ലാവരും പെൻസിൽ എടുത്ത് യ എന്നുള്ള ലെറ്റർ ടെക്സ്റ്റിൽ എഴുതി പോവുക അവിടെ താഴെ കൊടുത്തിരിക്കുന്നതിലും ആ വരിയിൽ നിന്ന് താഴോട്ട് എഴുതുക അവിടെ സം സ്പേസ് ഗിവൺ ദേർ ഡോട്ടഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിലൂടെ എഴുതുക അതിനുശേഷം അതിന് താഴെ കൊടുത്തിരിക്കുന്ന ലൈനിലും അത് കംപ്ലീറ്റ് ചെയ്ത് എഴുതുക അതിൻ്റെ മുകളിൽ വരച്ചിരിക്കുന്ന ഇതുപോലെ സ്പേസ് ഇട്ട് വരച്ചിട്ടുണ്ട് ആ വരച്ചിരിക്കുന്നതിൽ നിന്ന് താഴേക്ക് ഇതുപോലെ മുകളിൽ വരയ്ക്കുക ഓക്കെ നെക്സ്റ്റ് ലെറ്റർ ഈസ് ര നെക്സ്റ്റ് ലെറ്റർ ര ഫസ്റ്റ് വി വിൽ സീ ഹൗ ടു റൈറ്റ് ദിസ് ലുക്ക് അറ്റ് ദ ബോർഡ് ഫസ്റ്റ് വി വാണ്ട് ടു ഡ്രോ എ സ്മോൾ ലൈൻ അപ്പ് ആൻഡ് ഡൗൺ ലൈൻ ഫ്രം ദ അപ്പർ ലൈൻ സീ വി ആർ starting from here to write this letter okay first this way we want to draw one line and see a small curved line a slightly curved line chirudayitte curved aayittulla or line aa mugalilte line il ninnu thaalotte
വരയ്ക്കുക. സി ദിസ് വേ ആൻഡ് ദെൻ ഡ്രോ എ റൈറ്റ് വേർഡ് സ്ലാൻഡിംഗ് ലൈൻ ഫ്രം ദാറ്റ് കർവ്ഡ് ലൈൻ. ഫസ്റ്റ് ഡ്രോ a curved line from the top of the line and then from this point we want to draw a slanting line to the down line and then draw over here. Then draw over there one curved line, then draw this way. Did you get? This way we are writing rep. Then one line given there, under there, you have to write there rep. Now we will see the words using this letter. Rassi. First word is Rassi means rope. Rassi means rope, kayar. Rassi, rope. Then rabad. Rabad means rubber. Rassi, rope. Rabad, rubber. Say along with me. Rase, rasi, rock, rubber, rubber. Did you get? Okay. All of you, open your text and come to page number 58 and take your pencil and write which letters we studied right now. Ya, ra. The space given there to write there. Then which way we written on the board, the same way. You have to write it on the text. Then next one, ya par gola lagao aur ra par sahi ka nishan lagao. Circle ya and tick ra. Guy, first word given guy. Guy. Cow. Here, which letter we studied right now? ഏത് ലെറ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്? യാ. യാ എന്നുള്ളതിനെ ഇതുപോലെ സർക്കിൾ ചെയ്യുക. ആ സർക്കിൾ ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടു ഡൺ ഫോർ യു. നെക്സ്റ്റ് വൺ പർ. Par means on, mugalil. Par, on. Par, on. Ra, ya we want to circle. Ya we want to circle. Vrittam varagiya, ya ki chuttum vrittam varagiya. Then, ra we want to tick. This way we want to do that. Then we will go through the words. Guy. First word, guy. Par. Rith. In that word, where is the letter? Ra. First letter, ra. Aadhyam koduthirikkunna letter aanu namukku tick cheyyunnathu. Ra. Dha. Radha means chariot. Radha, chariot. Chariot means radha. Adana, I am meaning. Namala tick chain another letter. Ra nola letter ana tick chain. Next, yeah. Yeah means this. Yeah, this. The next word, rubber. Rubber we studied. Rubber means rubber.
Then take that letter. Rev. Rubber. Take the letter rev. Rubber means rubber. Then next one, chai. Chai. Tea. Chai. Chai. Which is the letter? Yeah. And circle that letter. Yeah. Then this way we want to do. Largo meaning alla manasilayalo. Guy. Gov. Per. On. Red. Chariot. Yeah. This. Rubber. Rubber. Chai. Tea. Then. Next. Come to page number 59. Next letter we are going to learn. La. La. First we will see how to write that letter. Okay, look at the board. We are starting this letter from the down line. Here from we are starting this way. Then curve it. We are starting a slight slanting line. From here we want to go up. Then curve it here. This way. ഇതുപോലെ താഴെ ലൈനിൽ നിന്നാണ് നമ്മൾ ഈ ലെറ്റർ എഴുതാൻ ആരംഭിക്കുന്നത്. താഴെ നിന്നും ചെരിഞ്ഞ ഒരു ലെഫ്റ്റിലോട്ട് ചെരിച്ച് വരച്ചതിന് ശേഷം അതിനെ കർവ് ചെയ്ത് പിന്നെ മിഡിലിൽ ആ ലൈനിൻ്റെ മിഡിലിലായിട്ട് അവിടെ ആ കർവ് നിർത്തി ആ കർവിൽ നിന്നും ഒരു ഹാഫ് സർക്കിൾ ഒരു കർവും കൂടെ വരയ്ക്കുക. ഇതുപോലെ സി അതുപോലെ തന്നെ ഇങ്ങനെ വന്നതിന് ശേഷം അപ്പ ആൻഡ് ഡൗൺ ലൈൻ അതിലോട്ട് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പ് ആൻഡ് ഡൗൺ ലൈൻ വരയ്ക്കുക. സി അതിനുശേഷം മുകളിൽ വരയ്ക്കുക. മനസ്സിലായോ? ഇങ്ങനെ മുകളിൽ വരയ്ക്കുക. ആൻഡ് ഡൗൺ ടു ദാറ്റ് ദ സ്പേസ് ഗിവൺ ദാറ്റ് വേർ ദ സ്പേസ് ഗിവൺ ഇൻ ദാറ്റ് സ്പേസ് യു വോണ്ട് ടു റൈറ്റ് ദാറ്റ്. സോ ഡ്രോൺ ഓവർ ദാറ്റ്. ഈ വര വരച്ചിരിക്കുന്നതിൽ നിന്ന് താഴോട്ടാണ് നമുക്ക് എഴുതുന്നത്. വി ആർ സ്റ്റാർട്ടിംഗ് ദ ലെറ്റർ ഫ്രം ദ ഡൗൺ ലൈൻ. This way, then curve it. ഈ കർവ് ഇവിടെ വരെ വരച്ചാൽ മതി. അതിനുശേഷം ഈ ലൈനാണ് അപ്പ് ആൻഡ് ഡൗൺ ലൈൻ വരയ്ക്കുന്നു. സി ഇതുപോലെ എഴുതുക. കൊടുത്തിരിക്കുന്ന Everyone understood this? Hope all understood how to write this letter. Next we will see the words using this letter. La say let to top. Let to top. Pambara. Top means Pambaram. Let to top. Then next word ladki. Ladki girl. Ladki girl. Read along with me. Let to
टॉप लड़की गर्ल लट्टू टॉप लड़की गर्ल अंडरस्टूड राइट दिस लेटर ऑन टू योर टेक्स्ट नाउ इट्सेल्फ टेक द पेंसिल एंड राइट देन नेक्स्ट लेटर इज व V. Then, same way we wrote one letter. Before this, we wrote one letter. Pa, pa, ba, bhama. In that, pa varg we written one letter. Ba. Pa varganalile ba ennulla oru letter nammal idinu munnu padichu. See, this way we studied one letter. വ എന്നുള്ള ലെറ്റർ എഴുതുമ്പോ ഈ ഉള്ളിലുള്ള ഈ ലൈൻ സ്ലാൻഡിങ് ലൈൻ ഇല്ലാതെയാണ് എഴുതുന്നത് അതിന്റെ ഉള്ളിലെ സ്ലാൻഡിങ് ലൈൻ വരച്ചാൽ അത് വ എന്നും സ്ലാൻഡിങ് ലൈൻ ഇല്ലാതെ വ എന്നുമാണ് വായിക്കുന്നത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം വി ഹാവ് ടു ഡ്രോ വൺ സർക്കിൾ ഫസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലൈൻ വി ആർ ഡ്രോയിങ് വൺ Circle like this. Then, see this way. Then we want to take it up, draw up that line. We are joined on the upper line and then come down. We are drawing that line to the down line. See this way and. And draw over there. The same way we written that bar without that slanting line inside the circle we are writing. We don't want to write that a slanting line. If we are not writing that slanting line inside that circle, it will read as verb. Verb. Which letter is this? V. Take the pencil and write now itself. And some lines given under there for to write this letter, you write down there. Letter എഴുതിയതിനു ശേഷം ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു ആ സർക്കിളിൽ നിന്ന് മുകളിലോട്ട് ഒരു ചെറിയ ലൈൻ വരച്ച് ആ ലൈൻ നേരെ താഴോട്ട് ആ ലൈനിന്റെ അടിയിലുള്ള ലൈനിലെ മുട്ടത്തേക്ക് വിധത്തില് വരയ്ക്കുന്നു അതിന് താഴെ കൊടുത്തിരിക്കുന്ന ലൈനിൽ അതുപോലെ തന്നെ എഴുതി കൊടുക്കുക ഇതുപോലെ എഴുതുക റൈറ്റ് ഡൗൺ നൗ ഇറ്റ്സെൽഫ് അപ്പൊ തന്നെ എല്ലാവരും ടെക്സ്റ്റിലോട്ട് ഇതുപോലെ തന്നെ എഴുതുക സി വിച്ച് ലെറ്റർ ഇസ് ദസ് വ Then, the words using this letter, first one, one, forest. Va say, one, forest. These two letters we studied. ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ ഇപ്പോൾ പഠിച്ചു ഇപ്പോൾ വ എന്നുള്ള അക്ഷരം ഇപ്പോൾ പഠിച്ചു ന എന്നുള്ള ത ധ ദ ധ ന അത് പഠിച്ചതാണ് അപ്പോൾ ഈ പഠിച്ചിട്ടുള്ള ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പൊ അത് നന്നായിട്ട് എഴുതി പഠിക്കണം വാസ് എ വൻ ഫോറസ്റ്റ് മലയാളത്തിലും വനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് വനം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് കാട് ദെൻ വാക്ക് 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 ക്രെയിൻ വക്ക് വക്ക് എന്ന് പറഞ്ഞാൽ ക്രെയിൻ വക്ക് ക്രെയിൻ കൊക്ക് ഇതും വ എന്നുള്ള അക്ഷരം നമ്മളിപ്പോ പഠിച്ചു ക എന്നുള്ള അക്ഷരം നമ്മൾ കവർഗങ്ങളിൽ പഠിച്ചതാണ് അപ്പോ ഈ രണ്ട് വാക്കുകളും നമ്മൾ എഴുതി പഠിക്കണം നന്നായിട്ട് റഫ് ബുക്കിൽ എഴുതി പഠിക്കണം നോട്ട് ബുക്കിലേക്ക് എഴുതാനുള്ളത് ഞാൻ തരുന്നതായിരിക്കും ഈ ലെറ്റേഴ്സ് നന്നായിട്ട് എഴുതി പഠിക്കാം നോട്ട് ബുക്കിൽ എഴുതേണ്ട വാക്കുകൾ ഞാൻ തരാം One forest, work
ക്രെയിൻ മനസ്സിലായല്ലോ ദീസ് ആർ ദ വേർഡ്സ് യൂസ് ഇൻ വ സേ അലോങ് വിത്ത് മീ വൺ ഫോറസ്റ്റ് വക് ക്രെയിൻ ഇതുപോലെ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ നിങ്ങൾ തന്നെ വായിക്കാനും ശ്രമിച്ചു നോക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ കഴിയുള്ളൂ അത് വീഡിയോ കണ്ട് പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ വെച്ച് കൂട്ടി വായിക്കാൻ ശ്രമിക്കണം ഓക്കെ ആൻഡ് സം വേർഡ്സ് ഗിവൺ പേജ് നമ്പർ 59 ഓൺ ദ ബോട്ടം ഓഫ് ദാറ്റ് പേജ് ബോൾ ബോൾക്കർ പഠോ പറഞ്ഞു പറഞ്ഞു പഠിക്കാനാണ് റീഡ് അലൗഡ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതെല്ലാം തന്നെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകളാണ് അപ്പൊ നമുക്കത് മീനിങ് മിസ് പറഞ്ഞു തരാം അപ്പൊ അത് നന്നായിട്ട് എഴുതി പഠിക്കണം ഈ വാക്കുകൾ എഴുതി പഠിക്കണം രണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വരുന്ന വാക്കുകളാണ് ഓക്കെ ഫസ്റ്റ് വൺ വൻ വ വൻ ജ എൽ ജൽ ബ എൽ ബൽ ര ധ രഥ പ അർ പർ ഘ അർ ഘർ വൺ മീൻസ് ഫോറസ്റ്റ് ജൽ മീൻസ് വാട്ടർ ബൽ സ്ട്രെങ്ത് രഥ് ചാരിയറ്റ് പർ ഓൺ ഘർ ഹൗസ് ദെൻ കം ടു പേജ് നമ്പർ 60 ആവ് ദോഹരായെ ലെറ്റ്സ് റിവൈസ് ഫസ്റ്റ് വൺ ചിത്രോ കെ നാം ബോലോ ഓർ പെഹ്ലി ആവാസ് സെ മിലാവ് ജോയിൻ ദ പിക്ചേഴ്സ് വിത്ത് ദ ബിഗിനിങ് സൗണ്ട് ഫോർ ബോക്സസ് ഗിവൺ ദർ യു ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് പിക്ചേഴ്സ് ഗിവൺ ഇൻസൈഡ് ദാറ്റ് ബോക്സ് ആൻഡ് ജോയിൻ ടു ദി വേർഡ്സ് ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് യഹ് യന്ത്ര ഫസ്റ്റ് ഇസ് ഡൺ ഫോർ യു യ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പിക്ചർ നെക്സ്റ്റ് വൺ രാസെ റബഡ് റസ്സി ര എന്ന അക്ഷരത്തിലേക്ക് യോജിപ്പിക്കുക നെക്സ്റ്റ് വൺ ലട്ടു ലഡു ലാസെ ശുരു ഒത്തായ സോ വി ഹാവ് ടു ജോയിൻ ടു ദറ്റ് ലെറ്റർ ല നെക്സ്റ്റ് വൺ വക്ക് വൺ ദീസ് ടു പിക്ചേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ ലെറ്റർ വ വക്ക് വൺ സോ യു ഹാവ് ടു ജോയിൻ ടു വ നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ ഊഞ്ച ഊഞ്ച ബോലോ ഓർ യാദ് കരോ റീഡ് അലൗഡ് ആൻഡ് ലേൺ ഉറക്കെ പറഞ്ഞ് പഠിക്കണം എഴുതിയും പഠിക്കണം അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ലെറ്റേഴ്സാണ് വ്യഞ്ജൻ ധ്വനികളാണ് ഇതെല്ലാം ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ട ഠ ഡ ഢ ണ ത ഠ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ യു ഹാവ് ടു റൈറ്റ് ആൻഡ് സ്റ്റഡി ദിസ് ഓൾ ടുഡേ വിച്ച് ഓൾ ലെറ്റേഴ്സ് വി സ്റ്റഡീഡ് യ ര ല വ വാട്ട് വി കോൾ ദിസ് ഓൾ വ്യഞ്ജന ധ്വനിയ അന്തസ്ത് വ്യഞ്ജന ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് at the last of this all vyanjan dhwani that's why it's called as antastha vyanjan avarku oru soft uchcharanam aanu avarku ore pole uchcharanam varuna mattulla angangalu avarude family illa adu kondana avare antastha vyanjan ennu parayunnathu now it's time to sign up we will meet in the next class with the rest of this vyanjan dhwani adha vyanjan till then take care bye